ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ PDSY ഇപ്പോൾ നടക്കുന്നത് ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റുകളുടെ വിതരണമാണ്. ജനുവരി 23rd മുതലാണ് ഭക്ഷ്യകിറ്റിന്റെ വിതരണം ആരംഭിച്ചത്. അന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഭക്ഷ്യകിറ്റ് വിതരണം തുടങ്ങുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, 23rd തുടങ്ങുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് കിറ്റ് വാങ്ങാനുള്ള അവസരം എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് മഞ്ഞ റേഷൻ കാർഡിനുള്ള കിറ്റുകൾ മാത്രമായിരുന്നു റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിരുന്നത്. അതിനുശേഷം പിങ്ക് റേഷൻ കാർഡിനുള്ള കിറ്റുകൾ സ്റ്റോക്ക് എത്തി, നീല റേഷൻ കാർഡിനുള്ള കിറ്റുകൾ സ്റ്റോക്ക് എത്തി, വിതരണം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ നിന്ന് നമുക്ക് സാധാരണ ലഭിക്കുന്നത് പോലുള്ള വിവരങ്ങൾ ലഭിച്ചില്ല. അതിനുശേഷം മറ്റു വിവരങ്ങളെല്ലാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടെങ്കിലും ഈ ഒരു കിറ്റ് വിതരണം പിങ്ക് കാർഡിന് തുടങ്ങുന്നതും മറ്റ് നീല കാർഡിന് തുടങ്ങുന്നതും ഒന്നും വ്യക്തമാക്കിയില്ല. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് കിറ്റ് വിതരണം തുടങ്ങിയ 23rd മുതൽ തന്നെ എല്ലാ റേഷൻ കാർഡും, അതായത് എല്ലാ നിറത്തിലുള്ള റേഷൻ കാർഡിനും കിറ്റ് അവൈലബിൾ ആയിട്ട് റേഷൻ സിസ്റ്റത്തിൽ, അതായത് ഈ പോസ് മെഷീനിൽ ഒരു കാർഡ് നമ്പർ എൻ്റർ ചെയ്താൽ, അത് വെള്ള റേഷൻ കാർഡായാൽ പോലും അവർക്ക് കിറ്റ് അവൈലബിൾ ആയി കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം വരുന്ന ആളുകൾക്ക് പല റേഷൻ കടക്കാരും കിറ്റ് നൽകുകയുണ്ടായി. മഞ്ഞ റേഷൻ കാർഡിനുള്ള കിറ്റ് വിതരണം നടക്കുന്ന സമയത്ത് തന്നെ വെള്ള കാർഡുകാരും ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലായിരുന്നു. അങ്ങനെ ആ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടായിരിക്കാം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പിന്നീട് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും നൽകാതിരുന്നത്. അപ്പൊ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വെള്ള റേഷൻ കാർഡിന് വിതരണം ചെയ്യാനുള്ള കിറ്റുകൾ റേഷൻ കടകളിൽ എത്തി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ നീല റേഷൻ കാർഡിനുള്ള കിറ്റുകൾ വരെ എന്തായാലും എല്ലാ റേഷൻ കടകളിലും എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒട്ടുമിക്ക റേഷൻ കടകളിലും എല്ലാ ആളുകൾക്കും കിറ്റ് വിതരണം കാർഡിന്റെ നിറം നോക്കാതെ തന്നെയാണ് വിതരണം നടക്കുന്നത്. ആദ്യം ചെല്ലുന്ന ആളുകൾക്ക് കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് റേഷൻ കടക്കാർ മാറിയിട്ടുണ്ട്. അത് വളരെയധികം സൗകര്യപ്രദമാണ്. കാരണം ഈ ഒരു കിറ്റ് നമുക്കെന്താണ് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം നമുക്ക് റേഷൻ വാങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ റേഷൻ കിറ്റ് കിട്ടുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റേത് റേഷൻ വാങ്ങാനും ഒരു പ്രാവശ്യം പോകണം, കിറ്റ് വാങ്ങാനും മറ്റൊരു പ്രാവശ്യം പോകണം. ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഞാനാണ് ഇതുപോലെ ചെയ്തെങ്കിലും തിരക്ക് കൂടുകയാണ് ചെയ്തത്. കാരണം കിറ്റ് വാങ്ങാൻ വരുന്ന ആളുകളും മറ്റ് റേഷൻ വീതം വാങ്ങാൻ വരുന്ന ആളുകളും കൂടി റേഷൻ കടയിൽ തിരക്കാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ആ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ആളുകൾക്കും കിറ്റ് വാങ്ങാവുന്നതാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റേഷൻ ഭക്ഷ്യ വിഹിതങ്ങളുടെ കൂടെ തന്നെ കിറ്റും കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളുടെ റേഷൻ കാർഡ് ഏതായാലും, അത് വെള്ളയായാൽ പോലും, നിങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് ലഭിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിങ്ങൾ കിറ്റ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ റേഷൻ കടയിലൊന്ന് വിളിച്ച് അന്വേഷിക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിന് കിറ്റ് റേഷൻ കടയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകുന്നത് നന്നായിരിക്കും. കാരണം കുറഞ്ഞ സ്ഥലങ്ങളിൽ സ്റ്റോക്ക് റേഷൻ കടയിൽ എത്താത്ത ഒരു പ്രശ്നമുണ്ട് എന്നുകൂടി ഓർക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഇപ്പോൾ റേഷൻ കട വഴി കാർഡിന്റെ നിറം നോക്കിയല്ല കിറ്റ് വിതരണം, എല്ലാ ആളുകൾക്കും കിറ്റ് വിതരണം, ജനുവരി മാസത്തെ കിറ്റ് വിതരണം നടക്കുന്നു. ഇനി February 20th ശേഷമായിരിക്കും ഫെബ്രുവരി മാസത്തെ കിറ്റ് വിതരണം തുടങ്ങുക. അതിലെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു. 2 ഖദർ മാസ്കും അതുപോലെ തന്നെ തുണിസഞ്ചിയിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലോഗോയും സംസ്ഥാന സർക്കാരിന്റെ മുദ്രയും പതിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്ന വിവരങ്ങൾ. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങളൊക്കെ വീഡിയോ അപ്ഡേഷനുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വ്യക്തമായ യഥാസമയത്തുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.